സിനിമയ്ക്ക് പോവാം. എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. ജോലി തീർന്നിട്ട് രാത്രി സെക്കൻഡ് ഷോയ്ക്ക് എന്നെയും കൊണ്ടുവന്ന് അച്ഛനോട് പറയൂ. ഏയ്, അച്ഛനൊന്നുമില്ല, നമുക്ക് രണ്ടുപേർക്കും കൂടി പോകാമെന്നാ പറഞ്ഞത്. അയ്യോ, ഞാനില്ല. ഇതൊരു പേടിത്തൊണ്ടനാ. ഇനി മുതൽ ശിവൻ മുടി ഇങ്ങനെ വെട്ടിക്കരുത്, വളർത്തണം. ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊക്കെ വളർത്തുന്ന കണ്ടിട്ടില്ലേ, അതുപോലെ ഇങ്ങനെ നീട്ടി വളർത്തണം. ആര് കാണാൻ? എനിക്ക് കാണാൻ. എനിക്ക് കണ്ടൂടെ? എടാ ശിവ, നിന്നെ അദ്ദേഹം വിളിക്കുന്നു. എടി എടി, നീ പഴയ കൊച്ചു കുട്ടിയൊന്നുമല്ല, ആമ്പിള്ളാരുടെ കൂടെ ഒന്ന് ചിണുങ്ങുന്നു. പറയപ്പുറത്ത് മാവരക്കണോ? അല്ല, ദോശ ഉണ്ടാക്കി. ഏയ്, ഇന്ന് രാത്രി ഞാൻ വരും. എന്താ പേടിച്ചു പോയോ? രാത്രി ഒന്നും എന്റെ മുറി വരരുത്. മുതലാളി എങ്ങാനും അറിഞ്ഞാൽ? ജോലിയൊന്നും പോയില്ല. വേണ്ട സുമതി, ഞാൻ വരും. എന്നോട് വേറെ ഒന്നും പറയണ്ട. അച്ഛനും അമ്മയും ഇപ്പോഴാ ഉറങ്ങിയത്. എന്തൊരു പേടിയാ! ഞാൻ പിന്നെ പേടിക്കണ്ടേ? ഞാൻ ഇവിടുത്തെ വേലക്കാരനല്ലേ. ശിവൻ എന്നോട് സ്നേഹമല്ലേ? ഞാൻ സുമതിയെ സ്നേഹിക്കാൻ പാടില്ല. സ്നേഹിച്ചില്ലെങ്കിലേ കുഴപ്പമാ? എന്താ ചിരിക്കുന്നത്? എന്താ ചിരിക്കുന്നത്? ഈ കൈ എന്റെ വയറ്റിലൊന്ന് വെച്ചു നോക്കിയേ, ഒരനക്കം കേൾക്കാം.
എന്റെ വയറ്റിൽ വളരുന്നു. ഞാൻ ഒരമ്മയാകും. സുമതി, ഇനി എന്ത് ചെയ്യും? ഇനി ഒന്നേ ചെയ്യാനുള്ളൂ, ശിവൻ എന്നെ കല്യാണം കഴിക്കണം. ഞാൻ ശിവന്റെ കുഞ്ഞുങ്ങളെ പ്രസവിക്കും. അന്ന് ഞാൻ ശിവാന്ന് വിളിക്കില്ല, ശിവേട്ടൻ എന്നേ വിളിക്കൂ. ഞാൻ അമ്മോട് പറയട്ടെ? അയ്യോ വേണ്ട, അവരറിഞ്ഞ അന്ന് എന്നെ കൊല്ലും. അന്ന് ഞാനും ചാവും. നമുക്ക് എവിടെയെങ്കിലും പോകാം, എന്റെ കയ്യിൽ ഒരുപാട് കാശുണ്ട്. എവിടെയെങ്കിലും പോയി നമുക്ക് ഒളിച്ച് ജീവിക്കാം. നാലോല കുത്തിമറച്ച് നമുക്കൊരു കുടിലുണ്ടാക്കാം. ആ കുടിലിൽ ഞാനും ശിവനും മാത്രം. ഹായ്, എന്ത് രസമായിരിക്കും. എന്നോട് ക്ഷമിക്കണം, എനിക്കൊരു അർത്ഥം പറ്റിപ്പോയി. നിന്നോട് ക്ഷമിക്കാനും കേട്ടാ, ഇനി എന്നെ അടിക്കരുത്. അടിച്ചാ നീ എന്ത് ചെയ്യും? ഒന്ന് അടിച്ചു നോക്ക്, അപ്പോഴറിയാം. നിങ്ങൾ എന്തൊരു ഭ്രാന്തായി കാണിക്കുന്നത്! അവനൊരു അബദ്ധം പറ്റി, നിങ്ങൾക്കൊന്ന് ക്ഷമിച്ചുകൂടെ. ഇരുപനെ, നീ അപ്പുറത്തെ കാണുമ്പോ. എടാ മോനെ, നീ കയറി കിടന്ന് ഉറങ്ങ്, നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. കരി വന്നാ ഇങ്ങനെ ഉണ്ടോ ഒരു കരി? ഓഹോ, നിനക്കറിയില്ല അല്ലേ? എടുത്തെങ്കിൽ നേര് പറഞ്ഞോടാ ശിവ, വെറുതെ എന്തിനാ തല്ലുകൊള്ളുന്നത്? എത്ര കാലമായി ഞാൻ ഇവിടെ നിൽക്കുന്നു, ഇവിടുത്തെ ഒരു കാശെങ്കിലും ഞാൻ എടുക്കും മുതലാളി. സത്യം പറയണം, ഇല്ലെങ്കിൽ നിന്നെ കൊണ്ട് പറയിപ്പിക്കും. അമ്മയെങ്കിലും ഒന്ന് പറയൂ അമ്മേ. എന്നാലും നീ ഇത്തരക്കാരനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. നിന്നെ കണ്ണു തെളിയിച്ച് ആളാക്കിയ ഞങ്ങളോട് തന്നെ നീ ഇത് ചെയ്തല്ലോ. സത്യമായിട്ടും ഞാൻ എടുത്തിട്ടില്ലമ്മേ. നീ എടുക്കാതെ പിന്നെ ഇരുമ്പ് പട്ടിയിൽ നിന്ന് രൂപ അവിടെ പോയി. നടക്കണ റാസ്കൽ, നിന്നെ കൊണ്ട് പറയിപ്പിക്കാമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. പോയിന്നും കുട്ടി. സാർ.